السلام عليكم ورحمة الله تعالى وبركاته. الحمد لله، الصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين، أما بعد. പ്രിയപ്പെട്ട ഉസ്താദുമാരെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മുത്തഅല്ലിം സുഹൃത്തുക്കളെ, പിഴുതെടുക്കുന്ന വേരുകൾ മുസ്ലിം സാമൂഹിക വൈജ്ഞാനിക പിന്നാക്കവസ്ഥയുടെ യാഥാർത്ഥ്യവും പരിഹാരവും എന്ന സമകാലിക വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് കുറച്ച് മാത്രം നിങ്ങളോട് സംബന്ധിച്ച് ഇൻഷാല്ലാ ഞാൻ അവസാനിപ്പിക്കും. നമുക്കറിയാം, ഇന്ത്യ എന്ന ഈ മഹാരാജ്യത്തും നമ്മുടെ പൂർവികരായ പൂർവപിതാക്കന്മാർ പടുത്തുയർത്തിയ ഒരു മഹത്തായ ചരിത്രം തന്നെയുണ്ട്. ഈ ചരിത്രത്തെയാണോ ഇന്നത്തെ ഈ ജനറേഷൻ ഇന്ത്യയുടെ ഹൃദയമായും തലച്ചോറുമായും ഈ രാജ്യത്ത് കണക്കാക്കുന്നത്. എന്നാൽ ഈ രാജ്യത്തിൻ്റെ ഹൃദയത്തെയും തലച്ചോറിനെയും പിച്ചി ചീന്തി വേരുകൾ പിഴുതെടുക്കാൻ ശ്രമിക്കുന്ന ഫാസിസ്റ്റ് ചിന്താഗതിയുള്ള തീവ്രവാദികളിൽ നിന്നും ഭരണകർത്താക്കളിൽ നിന്നും ഈ രാജ്യത്തെ സംരക്ഷിക്കുക എന്നുള്ളത് മുക്കുതായോട്ടുള്ള ഏതൊരു പൗരൻ്റെയും അവകാശമായി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. വ്യക്തമായ ചരിത്രങ്ങളുള്ള താജ്മഹലും ബാബരി മസ്ജിദും ഡൽഹി ജുമാ മസ്ജിദിൻ്റെയും നാമകരണങ്ങളെ എടുത്തു മാറ്റാൻ ശ്രമിക്കുന്ന ഗൂഢാലോചനകളാണ് ഇന്ന് ഭരണഘടനകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ചരിത്രതാളങ്ങളിൽ നിന്ന് മാത്രമേ നാമകരണങ്ങളെ എടുത്തു മാറ്റാൻ കഴിയും. അത് എന്നും ഇന്ത്യയിലുള്ള പൗരന്മാരുടെ മനസ്സകങ്ങളിൽ അത് കൊത്തിവെച്ചിട്ടുണ്ടെന്ന് ആമുഖമായി ഉണർത്തുകയാണ്. ഇന്ത്യയിലെ മുസ്ലിം ജനസമൂഹത്തിൻ്റെ സാമൂഹികമായും സാമ്പത്തികമായും വളരെ പിന്നാക്കാവസ്ഥയിൽ നിൽക്കുന്ന പട്ടികജാതി പട്ടികവർഗങ്ങളെക്കാളും എത്രയോ പിറകിലാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ അവസ്ഥ എന്നോ റിപ്പോർട്ടാണോ മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് രൂപീകരിച്ച സച്ചാർ കമ്മീഷൻ ഇന്ന് പുറത്തുവിട്ടുന്നത്. നമുക്കറിയാം, ഇന്ത്യയിലുള്ള മുസ്ലിങ്ങളുടെ സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായുള്ള വളരെ പിന്നാക്കാവസ്ഥ. അതിനുവേണ്ടി ജസ്റ്റിസ് സച്ചാർ എന്ന സച്ചാർ കമ്മീഷനിലെ ഒരു അംഗമായിരുന്ന ജസ്റ്റിസ് സച്ചാർ മൗലാന ആസാദ് ഫൗണ്ടേഷനിൽ ഫണ്ട് എന്നൊരു ഫണ്ട് 1000 രൂപയായി ഉയർത്തണമെന്ന് ഉന്നയിക്കുകയുണ്ടായി. എന്നാൽ ഇന്ന് അങ്ങനത്തെ ഒരു ഫെലോഷിപ്പിൻ്റെ തന്നെ ആവശ്യമില്ല എന്ന ഭരണഘടനയുടെ നിലപാടാണ് ഇന്ന് ഭരണഘടനകൾ ഇന്ന് എടുത്തുകൊണ്ടിരിക്കുന്നത്. സാമ്പത്തികമായി വളരെ പിന്നോക്കാവസ്ഥ തന്നെ വിദ്യാഭ്യാസത്തിൻ്റെ ലഭ്യതക്കുറവിന് വളരെ കാരണമായിക്കൊണ്ട് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. മുസ്ലിം ജനസംഖ്യയിൽ 1/3 ഭാഗമുള്ള പശ്ചിമ ബംഗാളിൽ 1000 ഹൈന്ദവ പുരുഷന്മാർ പഠിക്കുന്നുണ്ടെങ്കിൽ അതിൽ 30 പേരും, 1000 ഹൈന്ദവ സ്ത്രീകൾ പഠിക്കുന്നുണ്ടെങ്കിൽ അതിൽ 32 പേരുമാണ് ബിരുദാനന്തര പഠനം പൂർത്തിയാക്കിക്കൊണ്ട് പടിയിറങ്ങുന്നത്. എന്നാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്, മുസ്ലിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് വെറും 1, 2, 3 എണ്ണങ്ങളിൽ ചുരുങ്ങുകയാണ്. വിദ്യാഭ്യാസ മേഖലയുടെ തകരാറുകൾ നാം മനസ്സിലാക്കേണ്ടതുണ്ടോ? സാമ്പത്തികം തന്നെയാണ് പ്രധാനമായിട്ടുള്ള കാരണം. പശ്ചിമ ബംഗാളിലും മറ്റു അതർ സ്റ്റേറ്റുകളിലും നമുക്ക് കാണാവുന്നതാണ്, കുടുംബത്തിൻ്റെ പ്രാരാബ്ദങ്ങൾ കാരണം അവർ ബൈക്ക് വെച്ച് കണ്ട് പഠനം നിർത്തുകയാണ്. വിദ്യ നേടുന്നതിൽ നിന്ന് അവർ പിറകോട്ട് വരികയാണ്. കാരണം എന്താ? നമ്മളെയൊക്കെ ചൂന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ സാമ്പത്തികം തന്നെയാണ്. സാമ്പത്തിക സ്രോതസ്സിൻ്റെ കുറവ് കാരണം കൊണ്ട് കുടുംബത്തിൻ്റെ പ്രാരാബ്ദങ്ങൾ അവർ തോളിലേറ്റിക്കൊണ്ട് വിദ്യാഭ്യാസം അവിടെ നിന്ന് നിർത്തുകയാണ്. വിദ്യാഭ്യാസ മേഖലയിൽ സാമ്പത്തിക മേഖലയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസത്തെ മാസങ്ങളിലെ ശമ്പളം പരിശോധിച്ചു കഴിഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് ലഭിക്കുന്നതോ 13,375 രൂപയാണ്. എന്നാൽ നേരെ മറിച്ച് ഹൈന്ദവരിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് 20,375 രൂപയായി വർദ്ധിക്കുകയാണോ? അത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ജനസംഖ്യയുടെ 1/3 ഭാഗമുള്ള പശ്ചിമ ബംഗാളിൽ ഇന്ന് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ SSF വലിയൊരു പങ്ക് തന്നെ വഹിക്കുന്നുണ്ട്. SSFൻ്റെ കീഴിൽ നടന്നുകൊണ്ടിരിക്കുന്ന തൊയ്ബ ഗാർഡൻ എന്ന് പറയുന്ന വലിയൊരു സംരംഭം പാവപ്പെട്ട വിദ്യാർത്ഥികൾക്കും പാവപ്പെട്ട ദരിദ്രർക്കും ഉള്ള ഒരു പാർപ്പിടമായിക്കൊണ്ട് തന്നെ നാം അതിനെ കാണേണ്ടതുണ്ട്. തൊയ്ബ ഗാർഡൻ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. കേരളത്തിൽ വിദ്യാഭ്യാസത്തിന് ലഭ്യത കുറവില്ല. കാരണം എന്തേ? കാന്തപുരം ഉസ്താദിനെ പോലുള്ള വലിയ വലിയ പണ്ഡിതന്മാർ കേരളത്തിലുണ്ടായതുകൊണ്ട് തന്നെ ഇന്ന് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ മുസ്ലിങ്ങളുടെ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്.
മുസ്ലിങ്ങൾ വലിയ പങ്കുവഹിക്കുന്നുണ്ട് കേരളത്തിലെ വിദ്യാഭ്യാസത്തിൽ. വിദ്യാഭ്യാസ മേഖല നോക്കുകയാണെങ്കിൽ കേരളം തന്നെയാണ് മുന്നിൽ. മറ്റു സംസ്ഥാനങ്ങളിലെല്ലാം നേതാവില്ലായ്മയാണോ? നേതാവില്ലായ്മയാണ്. അവർക്ക് നയിക്കാനുള്ള ഒരു നേതാവില്ല. അവർക്ക് നയിക്കാനുള്ള ഒരു നമ്മുടെ പോലത്തെ ഒരു നേതാവിനെ അവർക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നില്ല. രാഷ്ട്രീയ മേഖലയിലാണെങ്കിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാവുന്നതാണ്, സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷം ആദ്യമായിട്ടാണോ മന്ത്രിസഭയിൽ ഒരു മുസ്ലിം അംഗം പോലും ഇല്ലാത്ത അവസ്ഥ നാം കാണുന്നത്. മുസ്ലിങ്ങൾക്ക് വിദ്യാഭ്യാസ മേഖലയിൽ ഉറപ്പുവരുത്താൻ വേണ്ടി ഭരണഘടനയിൽ നിന്ന് മുസ്ലിങ്ങളുടെ സമ്പത്തിന് വിദ്യാഭ്യാസ മേഖലയിലേക്കുള്ള സമ്പത്ത് ഉറപ്പുവരുത്താൻ വേണ്ടി രാഷ്ട്രീയ മേഖലയിലും മുസ്ലിങ്ങളുടെ ആധിപത്യം നാം ഉറപ്പുവരുത്തേണ്ടതുണ്ടെന്ന് മാത്രം പറഞ്ഞുകൊണ്ടോ വാഹിറുദാവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു.